ഹായ് എല്ലാവർക്കും നമസ്കാരം അമേരിക്കൻ മലയാളി വ്ളോഗ്സിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രഘു ഇന്ന് ഞാൻ ചെയ്യുന്നത് അമേരിക്കയിലെ ഇൻഡിപെൻഡൻസ് ദിവസമായ ജൂലൈ 4-ൽ പടക്കം പൊട്ടിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാവർക്കും അറിയാം അമ്പലങ്ങളിൽ ഉത്സവം ഉള്ള സമയത്ത് പള്ളികളിൽ പെരുന്നാളൊക്കെ ഉള്ള സമയങ്ങളിൽ ആ സമയത്ത് അതുമാത്രമല്ല ദീപാവലി വിഷു ഇതിനൊക്കെ ഉള്ള സമയത്തെല്ലാം നമ്മൾ നാട്ടിൽ പടക്കം പൊട്ടിക്കും അതേപോലെ തന്നെ പടക്കം ചില അമ്പലങ്ങളിൽ അല്ലെങ്കിൽ പള്ളികളിലെല്ലാം പടക്കം അവരുടെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ശരിക്കും കുറേ പടക്കങ്ങൾ ഇട്ട് പൊട്ടിക്കുന്നതിന് വെടിവഴിപാട് അല്ലെന്നുണ്ടെങ്കിൽ കമ്പം എന്നൊക്കെ പറയും ഇതൊക്കെ കാണാൻ വേണ്ടി ഇഷ്ടമാതിരി ആൾക്കാർ പോകുന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ നമുക്കിതെല്ലാം കാണുന്ന ഒരു കൗതുകമായിരുന്നു അത് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ പോയി കാണുമായിരുന്നു എൻ്റെ പേരൻസിൻ്റെ കൂടെ വലുതായി കഴിഞ്ഞപ്പം കൂട്ടുകാരൊക്കെ ഒത്ത് അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ഇതേപോലെ വെടിക്കെട്ടുള്ള സമയത്ത് അവിടെ പോയിരുന്ന് ഇത് കാണുന്ന ഒരു രസമായിരുന്നു ഇതൊരു പ്രത്യേക ഒരു ഫീലാണ് നമ്മൾ നാട്ടിൽ ഇതൊക്കെ അനുഭവിച്ച് വന്നവർക്ക് ഇത് പറഞ്ഞാൽ തീരാത്ത ഒരുതരം സന്തോഷവും പിന്നെ അതേപോലെ നമുക്കിത് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാനുള്ളൊരു അവസരവും കൂടെയാണ് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ പടക്കം പൊട്ടിച്ച് കുറേ നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇവിടെ അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ പടക്കം ഇങ്ങനെ മേടിക്കാനൊക്കെ കിട്ടുമെന്ന് അപ്പം ഇവിടെ പടക്കം കിട്ടുന്നത് ഇതേപോലെ പാക്കറ്റിലാണ് പടക്കം കിട്ടുന്നത് മിക്ക സ്ഥലത്തും പക്ഷേ നമുക്ക് ഇത് നമ്മുടെ നാട്ടിലത്തെ പോലെ ലൂസായിട്ടും പടക്കം കിട്ടുന്നതാണ് പക്ഷേ മിക്ക കടകളിലും ഇതേണക്കുള്ള പാക്കറ്റിലാണ് പടക്കം വരുന്നത് അപ്പം ഇതിപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് $30 പാക്കറ്റാണ് അപ്പോൾ ഇത് എത്രയുണ്ട് ചില ആൾക്കാർ $100 മേടിക്കും അത് വലിയ പടക്കങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഈ പടക്കത്തിൻ്റെ പുറയിൽ ഏതൊക്കെ തരം പടക്കമാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് നമ്മൾ കത്തിക്കുമ്പോൾ അത് പടക്കം പൊട്ടിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് വരുന്നതെന്നും അവിടെ കൊടുത്തിട്ടുണ്ട് പിക്ചർ ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ അമേരിക്കയിൽ ജൂലൈ 4-നാണ് കൂടുതലും സ്ഥലങ്ങളിൽ പടക്കം പൊട്ടിക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ പോലെ ചുമ്മാ അങ്ങ് പടക്കം പൊട്ടിക്കാൻ പറ്റത്തില്ല അതേപോലെ തന്നെ എല്ലാ സ്റ്റേറ്റുകളിലും ഇവിടെ പടക്കം പൊട്ടിക്കാനുള്ള അനുമതിയില്ല എല്ലാ സ്ഥലങ്ങളിലും പടക്കം പൊട്ടിക്കാണ്ട് പറ്റത്തില്ല അതായത് ചില ഏരിയകളിൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ പടക്കം പൊട്ടിക്കാണ്ട് പറ്റത്തുള്ളൂ അതേപോലെ ചില കടകളിൽ മാത്രമേ ചില ഏരിയയിലെ കടകളിൽ മാത്രമേ പടക്കം വിൽക്കാനും അനുമതിയുള്ളൂ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കണക്ക് ഭയങ്കര മാരകമായിട്ടുള്ള പടക്കങ്ങളൊന്നും കിട്ടത്തില്ല ഇവിടെ ഒരു ലിമിറ്റുണ്ട് അതനുസരിച്ചുള്ള പടക്കം മാത്രമേ കിട്ടത്തുള്ളൂ അമേരിക്ക മൊത്തത്തിൽ ആഘോഷിക്കുന്നതാണ് ജൂലൈ 4 എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഡേ ഇതവർ ആഘോഷിക്കുന്നത് പുറത്ത് ബാർബിക്യൂ ഉണ്ടാക്കി കഴിക്കുകയും പിന്നെ വലിയ പാർട്ടികളൊക്കെ അറേഞ്ച് ചെയ്തും അതിൻ്റെ കൂട്ടത്തിൽ പടക്കം പൊട്ടിച്ചൊക്കെയാണ് ആഘോഷിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം പടക്കം പൊട്ടുന്ന സൗണ്ട് പുറയിൽ കേൾക്കാം രാത്രിയാകുമ്പം നമുക്കിവിടെ കാണാം അതിന് ചുറ്റും കാണാം അതായത് നല്ല വർണ്ണത്തിലുള്ള പടക്കങ്ങളൊക്കെ പൊട്ടുന്നതൊക്കെ കാണാം നല്ല രസമാണ് കാണാൻ വേണ്ടിയെ 2020-ൽ കൊറോണ ഉള്ള കാരണമുണ്ട് പാർട്ടികളൊക്കെ വളരെ ശോഷിച്ച ഒരു മട്ടാണ് സാധാരണ ഞങ്ങളൊക്കെ ജൂലൈ 4-നുള്ള പാർട്ടി എന്ന് പറയുന്ന വലിയൊരു പാർട്ടിയാണ് കുറേ ആൾക്കാരൊക്കെ ആയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കൂടുന്നത് നല്ല രസമായിരുന്നു എല്ലാവരും അടിച്ചു പൊളിക്കുന്നൊരു പാർട്ടിയാണ് ഇപ്രാവശ്യം കൊറോണയൊക്കെ കാരണമുണ്ട് വലിയ രീതിയിൽ പാർട്ടികളൊന്നുമില്ല മിക്ക ആൾക്കാരും അവരുടെയൊക്കെ വീട്ടിലാണ് പിന്നെ ചില ആൾക്കാർ അവരുടെ വീടുകളിലൊക്കെ പാർട്ടിയൊക്കെ ചെയ്യുന്നുണ്ട് ഇന്ന് ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ ബാർബിക്യൂ ഉണ്ടാക്കുകയും അതേപോലെ തന്നെ പടക്കം പൊട്ടിക്കാനും ഉള്ള പരിപാടിയാണ് അപ്പോൾ ഈ പടക്കത്തിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് എന്നിട്ട് നിങ്ങൾക്കിവിടെ കാണാം ഇത് കമ്പിത്തിരിയാണ് നല്ല ഷേപ്പിൽ അതായത് നമ്മുടെ നാട്ടിലത്തെ പോലെ അവിടെ ഇവിടെയൊക്കെ വിട്ടുപോയല്ല വരുന്നത് നല്ല ഷേപ്പിലാണ് കമ്പിത്തിരി വരുന്നത് ഞാൻ ഇതൊരെണ്ണം പൊട്ടിച്ച് നിങ്ങളെ കാണിച്ചു തരാം പൂത്തിരിയാണ് ചെറിയ രീതിയിൽ പൊങ്ങി വരുന്ന പൂത്തിരിയാണ് ഞാൻ നേരത്തെ കാണിച്ച പടങ്ങളിൽ പലതരത്തിലുള്ള ഇതണക്കുള്ള പൂത്തിരിയും പടക്കമൊക്കെ തന്നെയാണ് ഇന്ന് ഞാൻ ജോലിയില്ലായിരുന്നു ജോലി കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ എത്തിയുള്ളായിരുന്നു ഇപ്പം സമയം 8:00 പക്ഷേ നല്ല വെയിലുണ്ട് ഈ സമയത്തൊക്കെ നല്ല വെയിലുണ്ട് അപ്പം ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരപ്പം ഓൾറെഡി ബാർബിക്യൂവിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ണൊക്കെ വേന്നവരുണ്ടാക്കിയതാണ് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയല്ല അത് കാരണമുണ്ട് ഇപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല നാലിലത്തെ പോലെ അമേരിക്കയിൽ ഈച്ചയൊക്കെ ഉണ്ട് ഇത് വെജിറ്റബിളും പിന്നെ ഇത് ബാർബിക്യൂലുണ്ടാക്കിയ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഷ്രിമ്പുണ്ട് പിന്നെ ചിക്കനും പൈനാപ്പിളും തമ്മിലുള്ള സംഭവങ്ങൾ പിന്നെ ലാം ചപ്സ് പിന്നെ അങ്ങനെ ആവശ്യമുള്ളതെല്ലാം വേഗം തന്നെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്
എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ കാണുന്നവരെ ബൈ.